ഞാൻ ഗസ്റ്റിന്റെ സൗണ്ട് കേട്ടു നിങ്ങളുടെ റൂമിന്റെ അവിടെ എത്തിയപ്പോ. ഇവരുടെ റൂമിന്റെ മൂന്നാല് പേരുടെ സൗണ്ട് ഞാൻ കേട്ടു. അത് നിങ്ങള് പ്രാക്ടീസ് ചെയ്യുന്ന. അയ്യോ എന്നാ രണ്ടെണ്ണം കേൾപ്പിച്ച് തരുവാ. ചിരികളെ കുറിച്ച് സംസാരിക്കായിരുന്നു. ഒരു ചിരി, ഇരുചിരി, വെമ്പർ ചിരിയാണല്ലോ. പലതരം ചിരികള്, ചിരികള് കലർത്തിയാൽ എങ്ങനെയാന്നൊക്കെ ഉള്ളത്. അതിലെ മെയിൻ ചിരി എന്താ വെച്ചാല്, അതിന്റെ തുടക്കം ഞാൻ പറഞ്ഞുതരാം. പിഷുവിന് ചിരിക്കുമ്പോ ശബ്ദമില്ല. പിഷു ചിരിക്കുമ്പോ സൈലന്റ് ചിരിയാണ് കൂടുതൽ. അവനിങ്ങനെ ശരീരം പോലും കുലുങ്ങത്തില്ല. അവൻ ഇങ്ങനെ ഇരിക്കത്തേ. അപ്പോ ഒന്നുമല്ല, ഞങ്ങളിപ്പോ ശബ്ദം അനുകരിച്ചിട്ട് കുറെ നാളല്ലേ. അപ്പൊ പ്രേംകുമാർ ഏട്ടന്റെ ചിരി, പ്രേംകുമാർ ഏട്ടന്റെ ചിരി ഞാൻ എടുത്തിട്ട് എനിക്ക് ഇടയിൽ ഭയങ്കര ബ്ലോക്ക് വരുന്നു. അപ്പൊ അത് നസീർക്ക് കൊണ്ട് ചെയ്യിക്കായിരുന്നു. നസീർക്ക ചെയ്തേ, നസീർക്ക അത് വേണോ? ആ പൊടിതട്ടി എടുക്കരുത്. പണ്ടൊക്കെ ആയിരുന്ന കുഴപ്പമില്ലായിരുന്നു. എനിക്ക് അതിന്റെ നീളം കിട്ടണില്ലെന്നേ. അമ്മോ വാ. ആ തുമ്പച്ചം കൊണ്ട് തേമ്പിപ്പോയി. ഇല്ല കിട്ടുന്നില്ല. അത് ഞങ്ങള് അത് പറയുന്നതാണ് നീ കേട്ടത്. അതല്ല ഇപ്പൊ ചോദിക്കണം അറിയോ, ഒന്നില്ല അമ്മാവേ ഒന്ന് കട്ടി തരാവോ, അല്ലെ ചിരി ഒന്ന് കട്ടി തരാമോ, രണ്ടും കൂടെ ഒരുമിച്ച്. ഞാനിതൊക്കെ നല്ല കൈയടിക്ക് ചെയ്തോണ്ടിരുന്ന, ഇപ്പൊ കൃഷിയില്ല എന്നിട്ട് കൃഷിയുടെ മുടഞ്ഞു. ചില ചിരികളുണ്ടല്ലോ, ഇപ്പൊ നമ്മുടെ സ്റ്റൈൽ മെനൻ, അദ്ദേഹത്തിന്റെ ചിരി നമുക്ക് എഴുതാൻ പറ്റും പേപ്പറിൽ. കണ്ണ ഇങ്ങനെ എഴുതാൻ പറ്റും. അഞ്ച് ഹായിട്ടാണ്. ചെറിയ എഴുതാൻ പറ്റാത്ത ചിരിയാ അനിഫ്കേട്ട ചിരി, എഴുതാൻ പറ്റത്തില്ല പേപ്പറിൽ. ചിരിക്കുന്നു മാത്രം എഴുതാൻ പറ്റുള്ളൂ. ചിരിയുടെ കൂടെ ഒരു ഏറം കൂടി പോവും. സത്യം അങ്ങനെ ഒരു സാധനം ഉണ്ട്. അനിഫ്കേട്ട ചിരിയില് അനീഫിക്കയുടെ ചിരി ഉണ്ടല്ലോ ഈ സാധനം. ഇത് സൈഡിട്ട് കളഞ്ഞ ഷാറൂഖ് ഖാന്റെ ചിരിയാവും. ക്യോ സൈഡിട്ട് കളഞ്ഞേക്കണം, ഒന്നും നേരെ കൊടുക്കരുത്. ഇങ്ങോട്ട് വെച്ചേക്കണം അല്ലേ. കോളിംഗ് ബെല്ല് പോലെ ചിരിക്കുന്ന ആൾക്കാരില്ലേ? ഉണ്ടോ? അത് ഇവരുടെ ഒരാളുടെ വീട്ടിലെ കോളിംഗ് ബെല്ല് ഒരാൾ പറിച്ചു മാറ്റി വെച്ചു. എന്നിട്ട് ഒരു പുള്ളിക്കാരൻ നോ ബെൽ പ്രൈസ് വേണോന്ന്. എനിക്ക് വയ്യ. എന്തായാലും ഭയങ്കര രസം. നിങ്ങൾ രണ്ടുപേരും ഭയങ്കര വൈബാണ് കേട്ടോ. പറയാണ്ടിരിക്കാൻ വയ്യ. സുഹൃത്തുക്കളെ, വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ ഞങ്ങൾ അങ്ങോട്ട് തന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എൻജോയ് ചെയ്യൂ. കൂടുതൽ എൻജോയ് ചെയ്യിപ്പിക്കാനായി കണ്ടസ്റ്റൻസുമായിട്ട് ഞാൻ വരാം. അതാണ് എന്റെ ജോലി. കണ്ടസ്റ്റൻസ് പ്ലീസ് കമോൺ. കണ്ണാ പൊന്നിങ്ക താ കൂട്ടം കൂട്ടുമോ വരൂ. സിംഗോ സിംഗിളാത്ത വരൂ. ഞാൻ എന്തെങ്കിലും പ്രാക്ടീസ് കൊണ്ടുവരാം, നോക്കട്ടെ. നീ ഒന്ന് ആങ്കറിംഗ് പ്രാക്ടീസ് ചെയ്യുന്ന മുട്ടടിച്ച് സ്കിറ്റ് മറക്കാതിരിക്കാൻ വേണ്ടി അമ്പലത്തിൽ പോയി നേർച്ചിട്ടതാ. ഏത് അമ്പലത്തില്? അതിലമ്മടെ അതമ്മടെ മറന്നളിയാ നേർച്ചേറ്റിട്ടുണ്ടളിയാ ബാപ്പുവാ.